സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഏഷ്യ 40:1-11 വരെ ആരംഭിക്കുന്നത് ദൈവത്തിന്റെ തുളച്ചു കയറുന്ന ഒരു ഭേരിയോടെയാണ്. ആശ്വസിപ്പിക്കുക, എന്റെ ജനത്തെ ആശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ കാന്താര എന്ന ചിത്രത്തിലെ തെയ്യക്കോലത്തെ പരാമർശിച്ചപ്പോൾ ഇതുപോലൊരു മുഴക്കം ആ തെയ്യക്കോലം പുറപ്പെടുവിക്കാറുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ശബ്ദം മാത്രമേയുള്ളൂ, വാക്കുകളില്ല, പക്ഷേ വികാര തീവ്രത കനപ്പെടുന്ന ഒരു നാദമാണത്. ആ തെയ്യം അവസാനം എല്ലാവരെയും ഒരമ്മയെ പോലെ ചേർത്ത് പിടിക്കുന്ന ഭാഗവുമുണ്ട്. വളരെ ഹൃദയസ്പർശിയാണ് ആ ചിത്രീകരണം. കീഴാള ജനതകളുടെ ദൈവസങ്കല്പങ്ങളിൽ വിടരുന്ന ഒരു ധാരണയാണ് തെയ്യങ്ങൾ. തെയ്യങ്ങൾ അവരോട് സാധാരണ ഭാഷയിൽ കാര്യങ്ങൾ സംസാരിക്കുന്നു, അവരെ ചേർത്ത് പിടിക്കുന്നു, അവരെ ഉപദേശിക്കുന്നു, അവരുടെ കണ്ണീരൊപ്പുന്നു, അവരുടെ സാധാരണ ഭക്ഷണങ്ങൾ കഴിക്കുന്നു. വര്യണ്യ സമ്പ്രദായങ്ങളുടെ ശുദ്ധാശുദ്ധങ്ങൾ പാലിക്കുന്ന അതിരുകളിടുന്ന മൂർത്തികളെപ്പോലെ അല്ല അവ. അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ ദൈവാവിഷ്കാരം കൂടിയാണിത്. ഇങ്ങനെ ഒരു ദൈവസങ്കല്പം ആ സംസ്കാരങ്ങളിൽ ഉരുവാകുന്നത് ദൈവത്തെ തൊട്ടടുത്ത് അനുഭവിക്കാനുള്ള ഒരു അഭേദ്യമായ ആഗ്രഹത്തിൽ നിന്നാണ്. തങ്ങളെ തൊടുന്ന, തങ്ങളെ തിരിച്ചറിയുന്ന ദൈവം. ഇന്ന് ഏഷ്യയിലെ വായനയിൽ നാം കണ്ടുമുട്ടുന്ന ചിത്രം ഇങ്ങനെ നമ്മുടെ പച്ചമാംസത്തെ സ്പർശിക്കുന്ന ദൈവത്തെ തന്നെയാണ്. അവിടുന്ന് ആശ്വാസം പകരുകയാണ് തകർന്നവർക്കും ഉലഞ്ഞവർക്കും. അതുപോലെ തന്നെ നമ്മളെയും ക്ഷണിക്കുന്നു ഇപ്രകാരമുള്ളവരെ ആശ്വസിപ്പിക്കാനും ചേർത്ത് പിടിക്കാനും. നാഥൻ ഉച്ചസ്വരത്തിൽ വിളിക്കുകയാണ്. സ്നാവകൻ പറഞ്ഞിരുന്നല്ലോ, വിശാലമായ വീതി ഒരുക്കാൻ നാഥന്റെ വരവനായി. ഇന്നലെ നാം കണ്ടിരുന്നു ആ വിശുദ്ധ വീതി, യാതൊരു നാശവും പ്രതിബന്ധവും പതിയിരിക്കാത്ത ദൈവവീതി. അതിലൂടെ ദൈവം തന്റെ ജനത്തെ തിരിച്ചുകൊണ്ടുവരുന്നു, ഇടയൻ ആടുകളെ കയ്യിലേന്തി വരുന്നതുപോലെ. ഇന്ന് സങ്കീർത്തനം 96 ഈ പ്രയാണത്തിന്റെ ആഗമനത്തിന്റെ ആനന്ദം പകരുകയാണ്. ഒരു പുതിയ കീർത്തനം പാടിക്കൊണ്ട് ഇന്ന് സുവിശേഷം 10:18-12 വരെ ആകട്ടെ, കാണാതെ പോയ ഒരാടിനെ തേടി അതിനെ വീണ്ടെടുക്കുവോളം അതിൻ്റെ പിറകെ ചെല്ലുന്ന, അതിനെ തിരിച്ച് തോളിലേന്തി കൊണ്ടുവരുന്ന നാഥനെന്ന ഇടയനെ കാണും. ആരും നശിച്ചു പോകരുതെന്നത് ദൈവത്തിൻ്റെ അതിയായ ആഗ്രഹവും പദ്ധതിയുമാണ്.